ഇടുക്കി അണക്കെട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് ദശാംശം അഞ്ചേ രണ്ട് അടിയാണ് നിലവിലെ ജലനിരപ്പ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പത്ത് സ്വിൽവേ ഷട്ടറുകൾ മുപ്പത് സെൻറ്റീമീറ്റർ വീതം ഉയർത്തിയിട്ടും അവിടെ ജലനിരപ്പ് താഴ്ന്നിട്ടുമില്ല നൂറ്റി മുപ്പത്തെട്ട് ദശാംശം ഒന്നടിയാണ് നിലവിലെ ജലനിരപ്പ് സ്വിൽവേ ഷട്ടറുകൾ വഴി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയെട്ട് ഘനേടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് വള്ളക്കടവിൽ നിന്ന് ലാൽ കൃഷ്ണ വിവരങ്ങളുമായി ലാൽ ഇടുക്കി അണക്കെട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യം എന്താണ് ഈ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുമ്പോഴുള്ള മുൻകരുതൽ നടപടികൾ എങ്ങനെയാണ് നിലവിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെയും നീരൊഴുക്ക് ഇടുക്കി അണക്കെട്ടിലേക്ക് കൂടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത നിലവിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് ദശാംശം ആറ് എട്ട് അടിയിലേക്ക് ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് ദശാംശം അഞ്ച് മൂന്ന് ആയിരുന്നു റെഡ് അലേർട്ടിൻ്റെ പരിധി ഇതിൻ്റെ മുഴുവൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്നിലേക്ക് എത്തി അതായത് ഒരടിയുടെ വ്യത്യാസത്തിലാണ് നിലവിൽ നിൽക്കുന്നത് ഒരടി പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അതാണ് റൂൾ കറിവിൻ്റെ പരിധി എന്ന് പറയുന്നത് റൂൾ കറവ് ആയാൽ തന്നെ തുറക്കുന്ന കാര്യം സംശയമാണ് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ മാത്രം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇടുക്കി അണക്കെട്ട് തുറക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് പ്രധാനമായിട്ടുള്ളത് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് പെരിയാർ ഒഴുകിയെത്തുന്ന ആലുവ പറവൂർ തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇടുക്കി അണക്കെട്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് ഇടമലയാർ അണക്കെട്ടിൻ്റെ വള്ളക്കടവ് മേഖലയിലെ ഈ മുന്നറിയിപ്പിനെ തുടർന്നുള്ള സാഹചര്യം എങ്ങനെയാണ് നിലവിൽ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശങ്ക പ്രധാനമായിട്ടും നിലനിൽക്കുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് മഴ മാറി നിൽക്കുകയാണെങ്കിലും മുല്ലപ്പെരിയാറ് അണക്കെട്ടിലേക്കുള്ള ഇൻഫ്ലോ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാന കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയാണ് ഇന്നലെ മഴ പെയ്തിട്ടില്ല എങ്കിൽ പോലും ഇൻഫ്ലോയുടെ അളവിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് കാരണം രാവിലെ നാലായിരം ഖനയടി വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഏഴായിരം ഖനയടി വെള്ളത്തിലേക്ക് മാറിയിട്ടുണ്ട് പെട്ടെന്നുള്ളൊരു ഇൻഫ്ലോ വർധനവും ഉണ്ടായതുകൊണ്ട് തന്നെ നിലവിൽ ഒഴുക്കി വിടുന്ന വെള്ളത്തിൻ്റെ അളവ് അനുസരിച്ച് അത് മാനേജ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് കണക്കുകൂട്ടപ്പെടുന്നത് മന്ത്രി പറഞ്ഞതിൽ നിന്നും പ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ എന്ന് പറയുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യം തീരമേഖലയിലുള്ളവർക്കും ഇതുവരെ ഇല്ല എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പുഴ ഒരിക്കലും കഴകവിഞ്ഞ് ജനവാസ മേഖലയിലേക്ക് കയറിയിട്ടില്ല എന്നുള്ളതാണ് മുല്ലപ്പെരികാരനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിഷയം ഇടുക്കി അണക്കെട്ടിലേക്ക് എത്തുമ്പോൾ ഈ സ്ഥിതിയിൽ വലിയൊരു മാറ്റം അല്ലെങ്കിൽ നമുക്ക് ശുഭപ്രതീക്ഷ എന്ന് പറയുന്ന ഒരു കാര്യമുള്ളത് അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ നേരിയ തോതിൽ മഴയുണ്ടെങ്കിലും വലിയ ബൃഹത്തായൊരു അണക്കെട്ടാണ് ഇടുക്കി അണക്കെട്ടെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നീരൊഴുക്ക് എത്രത്തോളം ഉണ്ടെങ്കിലും അണക്കെട്ടിൻ്റെ പരിധിയിലേക്ക് എത്തുന്നതിന് ചെറിയ രീതിയിലുള്ള താമസമുണ്ടാവും നിലവിൽ അദ്ദേഹം പറഞ്ഞ പോലെ എഴുപത്തി ആറ് ദശാംശം ആറാണ് അണക്കെട്ടിൽ നിലവിലുള്ള വെള്ളത്തിൻ്റെ അളവ് ഇത് കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതലാണെങ്കിൽ ിൽ പോലും റെഡ് അലേർട്ടിൽ തുടരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും നീരൊഴുക്ക് അത്ര ക്രമാതീതമായ ഒരു വർധനവും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ലെവലിലേക്ക് എത്താൻ അതായത് റൂൾ കേർവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരാടിയുടെ വ്യത്യാസമാണ് എന്നുള്ളതാണ് ഈ നിലവിലുള്ള സ്ഥിതി ഉള്ളത് ഇടമലയാറിലെ സ്ഥിതി ഓറഞ്ച് അലേർട്ടിലേക്ക് പോകാൻ ഉള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ലാത്തതാണ് കാരണം ആ ഭാഗത്തും ശക്തമായ മഴയുണ്ട് മഴയൊരു മഴയുമായി ബന്ധപ്പെട്ടുള്ള നീരൊഴുക്കും ആ മേഖലയിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ രണ്ടണക്കെട്ടുകളും തുറക്കാനുള്ള സാഹചര്യം നിലവിലില്ല എന്ന് അദ്ദേഹം പ്രധാനമായിട്ട് സൂചിപ്പിച്ചു അതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് താഴ്ന്ന മേഖലകളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇടുക്കി ജില്ലാ ഭരണകൂടവും എറണാകുളം ജില്ലാ ഭരണകൂടവും തീരത്ത് താമസിക്കുന്നവരുടെ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം നൽകി റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും അത്യന്തം ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പുണ്ട് എങ്കിലും കാര്യങ്ങൾ ആശ്വാസകരമാണ് വലിയ തോതിൽ അപകട സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്ന ലാൽകൃഷ്ണാണ് ഈ വിവരങ്ങൾ